ഇത് കോഴിക്കോടുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പാണ്. പക്ഷെ ഇവിടെ റീറ്റെയിൽ ആയിട്ടും പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റിച്ചിങ് ആക്സസറീസും ഹെയർ ബാൻഡൊക്കെ ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്യുന്ന ടൂൾസൊക്കെ മേടിക്കാൻ വന്നിട്ടുള്ളതാണ്. അപ്പം കോഴിക്കോട് ഒരുപാട് ഷോപ്പുകളുണ്ട് ഇങ്ങനത്തെ. ഒയാസിൻ്റെ ഉള്ളിലാണെങ്കിലും കോൻകോ ബസാറിലാണെങ്കിലും പാളയത്തും ഇങ്ങനെ ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്. സ്റ്റിച്ചിങ് മെറ്റീരിയൽസും ഹൗസ് ഹോൾഡ് ഐറ്റംസും ഫാൻസി ഐറ്റംസൊക്കെ ഹോൾസെയിലിൽ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പം അതിലൊരു ഷോപ്പാണിത്. അപ്പോൾ ഷോപ്പിൻ്റെ പേരെടുത്ത് പറയാത്തത് ഞാൻ എപ്പോഴും അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളല്ല. അപ്പം റേറ്റ് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് അറിയാത്തതുകൊണ്ടാണ്. അപ്പം അവിടെ ഹോൾസെയിൽ മാത്രമല്ല റീറ്റെയിലും പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. ഒരുപാട് എല്ലാ സാധനങ്ങളും ഉണ്ട്. മുത്തുകൾ, സ്റ്റിച്ചിങ്, ത്രെഡുകൾ, ദെൻ ഫ്ലവേഴ്സ്, മിറേഴ്സ്, ദെൻ എവറിത്തിങ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. ഒരുപാട് നൂലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും കാലിക്കറ്റിൽ വരികയാണെങ്കിൽ ഇവിടെ ഒയാസിസിൻ്റെ ഉള്ളിലും കോയൻകോ ബസാറിലൊക്കെ വന്ന് നോക്കുക. ഒരുപാട് ആക്സസറീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഐറ്റംസേ മേടിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ്. ഇപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിനും യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റിച്ചിങ്ങിനും രണ്ടിനും കൂടി പറ്റിയ കുറച്ച് ഐറ്റംസാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ഇതാ ടിക്ടാക്കാണ്. പിന്നെ മേടിച്ചിട്ടുള്ളത് യു ടൈപ്പ് പിന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഡ്സ്, കുറച്ചധികം ബീഡ്സാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഇതാ മാല പോലെ, അങ്ങനെ മാല പോലെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആ ഷോപ്പിൽ. അപ്പോൾ ഇതിന് ഇതാ 50, 40, 20, 10 rupees മുതൽ അവൈലബിളാണ്. അപ്പോൾ റേറ്റ് കൂടുന്നതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവും എന്നാണ്. ഒരു 40-50 റേഞ്ചുള്ള ബീഡ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതാ പല ടൈപ്പ് ഉണ്ട്, പല കളേഴ്സിൽ അവൈലബിളാണ്. പിന്നെ അവിടെ തൂക്കിയിട്ടാണ്, ബൾക്കായിട്ട് മേടിക്കുകയാണെങ്കിൽ തൂക്കിയിട്ട്. ഇത് ഹോൾസെയിൽ ഷോപ്പാണ്, പക്ഷേ റീറ്റെയിലിൽ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബൾക്കായിട്ട് മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ലാഭം ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഇത് ഞാൻ കുറച്ച് തൂക്കി മേടിച്ചിട്ടുള്ള അത്രോ. 10 gram, 100 gram എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തരും. 1 kilo, 2 kilo എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ മേടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഇതൊരു ഗമ്മാണ്. ഇതെല്ലാവരും പറയുന്നത് കേട്ടിട്ട് മേടിച്ചതാണ്, നല്ലതാണ് തോന്നുന്നു. പക്ഷെ ഞാനധികം ഗ്ലൂഗൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ. പിന്നെ ഞാൻ മേടിച്ച് പണി കിട്ടിയൊരു സംഭവമാണ് ഇത് കമ്പി. കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഇതൊരു കോട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നിനും പറ്റില്ല. അപ്പോൾ അത് നോക്കി മേടിക്കുക കേട്ടോ. അതിൻ്റെ ഒരു സിൽവറും ഞാൻ മേടിച്ചിട്ടുണ്ടായി. പിന്നെ ഇതാ കുറച്ച് സാറ്റിൻ റിബൺസ് മേടിച്ചു. സാറ്റിൻ റിബൺസ് ഒരു ബൾക്കായിട്ട് മേടിക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടാവും. പക്ഷേ ഞാൻ പല കളേഴ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും മേടിച്ചിട്ടില്ല. പിന്നെന്താ ഈ കമ്പിയൊക്കെ കട്ട് ചെയ്യുന്നൊരു കട്ടർ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഇതൊരു 4 mm കുറച്ചുകൂടി തിന്നായിട്ടുള്ളൊരു കമ്പിയാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുക എനിക്കറിയില്ല. ഞാൻ വെറുതെ മേടിച്ച് നോക്കിയതാ. പിന്നെന്താ, ആ ഇതൊക്കെ തന്നെ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഒരു കത്രിക മേടിച്ചു. പിന്നെ ഇത് ഹെയർ വൈൻ ഞാൻ ഇത് വെച്ച് ഉണ്ടാക്കി നോക്കിയതാണ്. അത്രയൊക്കെ ഉള്ളൂ.